ക്രൗൺ പ്രിൻസിന്റെ അവസ്ഥ കണ്ട് സോനൻ രാജകുമാറിനെ, അതായത് ചികിത്സിക്കാൻ പറ്റിയ ആരെങ്കിലും കണ്ടു കിട്ടുമോ എന്നറിയാൻ വേണ്ടി പണം കൊടുത്താൽ ആരെയും ഏത് മുക്കിൽ നിന്നും കണ്ടുപിടിച്ചു കൊണ്ടുവരുന്ന രണ്ടുപേരുടെ അടുത്തേക്ക് പോവാണ്. അവരോട് ക്രൗൺ പ്രിൻസിന്റെ അപൂർവ രോഗം പറയുകയും അത് ചികിത്സിക്കാൻ കഴിയുന്ന ആരെയെങ്കിലും കണ്ടുപിടിച്ചു തരണമെന്ന് പറയുകയാണ് സോനൻ രാജകുമാറിന്. അവർക്ക് പണം കൊടുത്തിട്ട് പറയും, രണ്ടു ദിവസമാണ് നിങ്ങൾക്ക് സമയമുള്ളത്, അതിനുള്ളിൽ എനിക്ക് വൈദ്യനെ കണ്ടുപിടിച്ചു തരണമെന്ന്. അവരാ പണം കണ്ട് രണ്ടു ദിവസം ഞങ്ങൾക്ക് സമയമില്ല എന്ന് സന്തോഷത്തോടെ ചോദിക്കുകയാണ്. കൊട്ടാരത്തിലെ പഴയ ക്രൗൺ പ്രിൻസിനെ പരിശോധിച്ചിരുന്ന വൈദ്യൻ ചോവോക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാവും. ഷിൻചേച്ചി അവരെ വിളിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ക്രൗൺ പ്രിൻസ് ഇതുവരെ ബോധം തെളിയാത്തത് കൊണ്ട് തന്നെ വിളിച്ചു കൊണ്ടുപോവാ എന്ന് പറയുകയാണ്. ഉടനെ തന്നെ റാണി എന്തോ ആലോചിച്ചും കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട, പഴയ ക്രൗൺ പ്രിൻസിനെ പരിശോധിച്ചിരുന്ന എല്ലാ വൈദ്യന്മാരെയും അവര് കൊന്നൊടുക്കുകയാണുണ്ടായത്, ഇയാള് മാത്രം അയാളുടെ സ്ഥാനമെല്ലാം കയറി കയറി ഇപ്പോ വലിയ ആളായി മാറിയിരിക്കുകയാണ്. അതിന് ശരിക്കും എന്തോ ഒരു പന്തികേട് നിനക്ക് തോന്നുന്നില്ലേ എന്ന് ഷിംചേച്ചിയോട് റാണി ചോദിക്കുകയാണ്. ക്രൗൺ പ്രിൻസ് ഇതേ കിടത്തം കിടന്നാൽ പ്രശ്നം വഷളാവുകയുള്ളൂ, നമുക്ക് എങ്ങനെയായാലും അദ്ദേഹത്തെ വിളിച്ചേ പറ്റുള്ളൂ എന്ന് ഷിംചേച്ചി റാണിയോട് പറയുകയാണ്. ആ സമയത്തായിരിക്കും രാജാവിന്റെ പരിചാരകന് റാണിയെ വിളിക്കാൻ വേണ്ടി വരുന്നത്. വൈദ്യൻ ചോകൂക്ക് വന്നതിനാലെ അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് പരിശോധിപ്പിക്കാൻ വേണ്ടി ക്രൗൺ പ്രിൻസിനോട് തിരിച്ച് വെക്കേഷൻ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് വരാൻ പറയണമെന്ന് റാണിയോട് പറയുകയാണ് രാജാവ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് റാണി തന്റെ കൊട്ടാരത്തിലേക്ക് വന്ന് ക്രൗൺ പ്രിൻസിന്റെ അവസ്ഥ നോക്കുകയാണ്. ഒരു പുരോഗമനവും ഇല്ല എന്ന് കാണുമ്പോൾ റാണിക്കാകെ ടെൻഷൻ ആവുകയാണ്. പോരാത്തതിന് ഷിംചേച്ചി പറയും, ക്രൗൺ പ്രിൻസിന്റെ ഭാര്യ 15 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും, ആ സമയത്ത് എങ്ങനെയായാലും ക്രൗൺ പ്രിൻസ് പ്രസന്റ് ആയേ പറ്റുള്ളൂ, നമ്മളിനി എന്ത് ചെയ്യുമെന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന റാണി ചോവൂക്കിനൊപ്പം അന്ന് ക്രൗൺ പ്രിൻസിനെ പരിശോധിച്ചിരുന്ന ആരെയെങ്കിലും തപ്പിപ്പിടിച്ചു കൊണ്ടുവരാൻ ഷിംചേച്ചിയോട് പറയുകയാണ്. കുറച്ചു കഴിഞ്ഞ് ക്രൗൺ പ്രിൻസിന്റെ ട്യൂട്ടറിനുള്ള രണ്ടാമത്തെ എക്സാമിന്റെ രീതി രാജാവ് മന്ത്രിമാരുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. രാജാവ് പറയും, ഇത്തവണ എനിക്ക് ഇതൊരു ഡിബേറ്റ് ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹമെന്ന്. അതില് ഓസോ രാജകുമാരനെ സപ്പോർട്ട് ചെയ്യുന്ന മന്ത്രിമാരെല്ലാവരും കൂടെ എതിർക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ഓസോ രാജകുമാരനും ഭോഗവ് രാജകുമാരനും മുമ്പിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ അവരെ സെലക്ട് ചെയ്യേണ്ടത്, അതിലൊരു ഡിബേറ്റ് വെച്ചാൽ അവർക്ക് മാർക്കിടാനും ബുദ്ധിമുട്ടാവില്ലേ എന്ന്. രാജാവ് എന്ത് തന്നെ പറഞ്ഞാലും മന്ത്രിമാരെ എതിർക്കുന്നത് കണ്ട് രാജാവിന് ദേഷ്യം പിടിക്കുകയാണ്. ഒരു ട്യൂട്ടറിനെ സെലക്ട് ചെയ്യാനുള്ള എക്സാം എങ്ങനെയാണ് നടത്തേണ്ടത് പോലും എനിക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്ന്. രണ്ടാമത്തെ എക്സാം രാജകുമാരന്മാർക്കിടയിൽ ഡിബേറ്റ് ആയിട്ട് തന്നെ ഞാൻ നടത്തുന്നുള്ളൂ, ഞാൻ തന്നെ ട്യൂട്ടറിനെ സെലക്ട് ചെയ്യുകയും ചെയ്യും എന്നും പറഞ്ഞ് എല്ലാവരെയും പിരിച്ചുവിടുകയാണ്. ഇത് മന്ത്രിമാർക്ക് ഒട്ടും ഇഷ്ടാവില്ല. നമ്മളെല്ലാവരും കൂടെയാണ് രാജാവിനെ സെലക്ട് ചെയ്തത്, ആരാണ് രാജാവിനെ ആ സീറ്റിൽ കൊണ്ടുവരുത്തിയതെന്ന് മറന്നുപോയിരിക്കുകയാണെന്ന് പറഞ്ഞ് ദേഷ്യത്തോടൊക്കെ ഇറങ്ങിപ്പോവുകയാണ് മന്ത്രിമാര്. അതിലെ രണ്ടാം റാണിയുടെ അച്ഛന് മഹാറാണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് രാജാവിന്റെ സഭയിലുള്ള പെരുമാറ്റം തനിക്കൊട്ടും ഇഷ്ടമായില്ല എന്ന് മഹാറാണിയോട് പറയുകയാണ്. മഹാറാണി അത് കാര്യമാക്കുന്നില്ലെന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കുകയാണ്. അദ്ദേഹം പറയും, ഒരു കാലത്ത് ആരും അറിയാതെ എന്റെ അടുത്ത് വന്ന് കാല് പിടിച്ച ആള് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന്. അപ്പോ ഒരു പാസ്റ്റ് കളിക്കുകയാണ്. ഇപ്പോഴുള്ള മഹാറാണി 20 വർഷം മുമ്പ് പഴയ ക്രൗൺ പ്രിൻസിനെ സ്ഥാനത്ത് നിന്നിറക്കി പുതിയൊരു ക്രൗൺ പ്രിൻസിനെ സെലക്ട് ചെയ്യാൻ മന്ത്രിമാരെല്ലാവരും കൂടെ രാജാവിനെ നിർബന്ധിക്കണമെന്നുള്ള റിക്വസ്റ്റ് ഇട്ട് രണ്ടാം റാണിയുടെ അച്ഛന്റെ അടുത്തേക്ക് മഹാറാണി ആരും അറിയാതെ ചെന്നത് കാണിക്കുകയാണ്. നിങ്ങൾ പറയുന്നതെന്ന് കരുതി ഞാൻ എന്തിനാ ചെയ്യണമെന്ന് രണ്ടാം റാണിയുടെ അച്ഛൻ പറയുമ്പോൾ തന്നെ മഹാറാണി പറയും, അങ്ങനെ ചെയ്താൽ എന്റെ മകനെ നിങ്ങളുടെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യാം, അവള് ഭാവിയിലൊരു റാണിയായി മാറുകയും ചെയ്യും, നിങ്ങൾ റാണിയുടെ അച്ഛനുമാകും, എങ്ങനെയുണ്ട് ആ ഡീൽ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. രണ്ടാം റാണിയുടെ അച്ഛനക്ക് അത് വല്ലാതെ ഇഷ്ടവും, പക്ഷേ ക്രൗൺ പ്രിൻസിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോൾ തന്നെ മഹാറാണി ഒന്ന് ചെറുതായിട്ട് പുഞ്ചിരിക്കുന്നതാണ് ആ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത്. രണ്ടാമത്തെ എക്സാമിന്റെ ദിവസം വന്നെത്തുകയാണ്. റാണിമാര് തന്റെ മക്കളെ വെച്ച് ക്രൗൺ പ്രിൻസിന് മാത്രം പഠിപ്പിക്കുന്ന കരിക്കുല്ലത്തിലേക്ക് അവരെ കടത്തിവിടുകയാണ്. രണ്ടാം റാണിയും അഞ്ചാം റാണിയും തന്റെ മക്കളെയും വെച്ച് അഭിമാനത്തോടൊക്കെ അതിനകത്തേക്ക് കടക്കുകയാണ്. അപ്പോഴായിരിക്കും ഗേസോ രാജകുമാറിന് അന്ന് രാവിലെ എക്സാമിൽ നിന്നും പിന്മാറിയെന്നുള്ളത് അവരറിയുക. പിന്നെ ബാക്കിയുള്ളത് റാണിയുടെ സോനം രാജകുമാരൻ മാത്രമാണ്. സോനം രാജകുമാറിന് എക്സാമിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റാണി അവരെ കാത്തു നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ എന്താണ് ചേട്ടനെ അവിടെ ഇട്ടുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നത് എന്ന് പറയുമ്പോൾ, നിന്റെ കാര്യവും ഞാൻ നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കാതെ പോയിട്ട് എക്സാം എഴുതിക്കോളെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കുകയാണ്. മറുഭാഗത്ത് മൂന്നാം റാണിയുടെ മകനും റാണിയുടെ ഇളയ രണ്ട് മക്കളും കൂടെ കൊട്ടാരത്തിൽ നിന്നും ആരും അറിയാതെ പുറത്തു ചാടുകയാണ്. എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിബേറ്റിനായിട്ട് 3 സബ്ജക്റ്റുകളായിരിക്കും രാജാവിന്റെ മുമ്പിൽ കിടക്കുന്നുണ്ടാവുക. രാജാവ് പറയും, ഇതാണ് മന്ത്രിമാരെല്ലാവരും കൂടെ ഡിബേറ്റിനുള്ള വിഷയമായിട്ട് എന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്, പക്ഷേ ഞാനിത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഓസോ രാജകുമാറിന്റെ അടുത്തേക്ക് ഈ 3 സബ്ജക്റ്റുകൾ ആദ്യം തന്നെ കൊടുന്നെത്തിച്ചിട്ടുണ്ടാവും അവരുടെ മുത്തശ്ശന്.
എന്നിട്ട് അത് ഫുള്ള് പഠിക്കാൻ പറയും. കൂടാതെ രാജാവ് വല്ല സ്പെഷ്യൽ ആയിട്ടുള്ള സബ്ജക്ട് മാറ്റി പറയുകയാണെങ്കിൽ അതും ഞാൻ നിനക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് മറ്റൊരു സബ്ജക്റ്റും കൂടെ ഓസോ രാജാവിനോട് പഠിക്കാൻ വേണ്ടി പറയുകയാണ്. ആ സബ്ജക്ട് ആയിരിക്കും രാജാവ് അന്ന് ഡിബേറ്റിന് അവരോട് ഡിസ്കസ് ചെയ്യാൻ പറയുക. അത് മറ്റൊന്നുമായിരിക്കില്ല, ഗ്രാമത്തിലെ പ്ലേഗ് പടർന്നു പിടിച്ചതും അത് എങ്ങനെ തരണം ചെയ്യാമെന്നുള്ള കാര്യമായിരിക്കും അവർക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് രാജാവ് കൊടുത്തിട്ടുണ്ടാവുക. ഓസോ രാജകുമാരന് അതിന് കർശനമായ രീതിയിലായിരിക്കും ആൻസർ പറഞ്ഞു കൊടുക്കുക. പ്ലേഗ് ബാധിച്ചവരെ പ്രത്യേക ക്വാറന്റീനിൽ നിർത്തണമെന്നും അവരെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കത്തിച്ചു കളയാനും വേണ്ടിയിട്ടായിരിക്കും ഓസോ രാജകുമാരന് പറഞ്ഞിട്ടുണ്ടാവുക. ഇത് സോന രാജകുമാരന് കൂടുതൽ ദേഷ്യത്തിലാക്കും. അവന് ബോധമില്ലാതെ ഒരുപാട് ഓസോ രാജകുമാരനെ തെറി പറയുകയാണ്. എന്നിട്ട് പറയും, ജനങ്ങളെ കൊന്നൊടുക്കിയതുകൊണ്ട് കാര്യമില്ല, പ്ലേഗ് എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും അറിയില്ല, അവർക്കുള്ള ഭക്ഷണവും ചികിത്സയും നൽകി മാറ്റാനാണ് നോക്കുന്നത്. ആ ഗ്രാമത്തെ കത്തിച്ചു കളഞ്ഞ് ജനങ്ങളെല്ലാം ചുട്ടരിച്ചുകൊണ്ട് ഇനി മറ്റൊരു ഗ്രാമത്തിലോ നമ്മുടെ ഇടയിലോ പ്ലേഗ് പടരില്ലെന്ന് ആര് കണ്ടുവെന്ന് സോന രാജകുമാരന് ഓസോ രാജകുമാരോട് ചോദിക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഭോഗ രാജകുമാരനും ആൻസർ പറയുകയാണ്. രാജാവിന് സോന രാജകുമാരന്റെ അപ്രതീക്ഷിത മറുപടിയും ജനങ്ങളോടുള്ള താല്പര്യവും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും. ഡിബറ്റ് എല്ലാം കഴിഞ്ഞ് മന്ത്രിമാരും ടീച്ചർമാരും മൂന്ന് രാജകുമാരന്മാരിൽ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ അവർ വോട്ട് ചെയ്തെടുക്കുകയാണ്. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ സോന രാജകുമാരന് ആരും അറിയാതെ കൊട്ടാരത്തിൽ നിന്നും ചാടിയിട്ടുണ്ടാവും. രണ്ടു ദിവസം കഴിഞ്ഞതിനാല് വജനെ അവര് കണ്ടുപിടിച്ചു എന്നറിയാൻ വേണ്ടിട്ടായിരിക്കും സോന രാജകുമാരൻ അവരടുത്ത് എത്തിയിട്ടുണ്ടാവുക. അവര് കിടന്ന് ഉഴക്കുന്നത് കണ്ട് സോന രാജകുമാരനെ ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങൾക്ക് ആളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പണം തിരിച്ചതായെന്ന് സോന രാജകുമാരനെ പറയുമ്പോ തന്നെ പറയും, ഈ ലോകത്ത് ഞങ്ങളെ തപ്പി പിടിച്ചത് ഒരേ ഒരാളെയാണ്, പക്ഷേ നിങ്ങൾക്ക് അയാളെ കാണാൻ കഴിയില്ല എന്ന്. എന്തുകൊണ്ടാണെന്ന് സോന രാജകുമാരനെ ചോദിക്കുമ്പോ രാജകുമാരനെറ്റ് ആ രണ്ടുപേര് പ്ലേഗ് ബാധിച്ചവരെ പൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തേ പോവുകയാണ്, അതിന്റെ ഉള്ളിലാണ് ആ വൈദ്യനുള്ളതെന്ന് പറയുകയാണ് അവര്. ആ രണ്ട് ഭയമാരുടെ സഹായത്തോടൊക്കെ സോന രാജകുമാരന് എങ്ങനെയൊക്കെയോ അതിനകത്തേ കയറി പറ്റുകയാണ്. വടമാരുടെ കണ്ണു പിടിച്ചുകൊണ്ട് സോന രാജകുമാരന് അതിന്റെ അകത്ത് അരിച്ചു പെറുക്കുകയാണ് ഈ വൈദ്യന്. അവസാനം അവൻ അയാളെ കണ്ടുപിടിക്കുമെങ്കിലും സോന രാജകുമാരന് പ്ലേഗ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നിന്നെ ചികിത്സിക്കാൻ താല്പര്യമില്ല, ഇവിടെ നിന്ന് പോകൂ എന്ന് പറയുകയാണ്. അവൻ പറയും, എന്റെ ഏട്ടന് അപൂർവ രോഗമാണ്, നിങ്ങൾക്ക് മാത്രമേ അത് ചികിത്സിക്കാൻ കഴിയുള്ളൂ, അത് എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതിയെന്ന്. എന്താണ് ഇപ്പോൾ നിന്റെ ചേട്ടന്റെ അവസ്ഥ എന്ന് വൈദ്യൻ ചോദിക്കുകയാണ്. ഏട്ടന്റെ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ വൈദ്യൻ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് മരുന്ന് എഴുതിത്തരാം, അത് പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങി കൊണ്ടുപോയി കൊടുക്കാൻ പറയുകയാണ്. സോന രാജകുമാരന് അവന് ചെറുപ്പത്തിൽ അവന്റെ ഏട്ടന് ബ്ലഡ് വന്നാല് നിൽക്കാത്ത സാഹചര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഏട്ടനക്ക് ഒരിക്കലും അക്കി പഞ്ചർ കൊടുക്കരുത്, അത് അവരുടെ അവസ്ഥ വഷളാക്കുകയുള്ളൂ, ആ കാര്യം ഒരിക്കലും വിട്ടുപോകരുതെന്ന് വൈദ്യൻ ഓർമ്മിപ്പിക്കുകയാണ്. സോന രാജകുമാരനെ നന്ദി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ പണം ചോദിക്കുകയാണ് വൈദ്യന്. അവന്റെ അടുത്തുള്ള എല്ലാ പണവും അദ്ദേഹം വാങ്ങിക്കൊണ്ട് അവനോട് പുറത്തേക്ക് പോകാൻ പറയുകയാണ്. ഭടന്മാരറിയാതെ സോന രാജകുമാരന് ഒരു ചെറു കനാലിലൂടെ പുറത്തേക്ക് കടക്കുകയാണ്. വൈദ്യൻ കൊടുത്ത ലിസ്റ്റുമായി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പണം ആദ്യം തരാൻ വേണ്ടി പറയുകയാണ്. തന്റെ പണം മുഴുവനെ വൈദ്യൻ എടുത്തു എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, പണമില്ലാതെ ഞാൻ മരുന്ന് തരികയില്ല, ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് എന്നെ പറ്റിച്ചു പോയത് കൊണ്ടാണെന്ന് പറയുകയാണ്. തനിക്ക് ഇനിയും താമസിച്ചു നിൽക്കാൻ സമയമില്ല എന്നും ഉടനെ തന്നെ മരുന്ന് ആവശ്യമാണെന്നും ഒരുപാട് തവണ സോനം പറയുമെങ്കിലും കടക്കാരനെ മരുന്ന് കൊടുക്കാൻ തയ്യാറാവില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടി ഇടം നിൽക്കുന്നുണ്ടാവും. ആ പെൺകുട്ടി പറയും, അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തേക്കും, അതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്റെ കയ്യിലുള്ള വെള്ളി തകിട് തരാം. എന്നിട്ട് സോന രാജകുമാരോട് പറയും, നിങ്ങൾ പറഞ്ഞ ദിവസത്തിനുള്ളിൽ പണം കൊടുക്കണം, അതെനിക്ക് ഏറ്റവും വില പിടിച്ച ഒരു വസ്തുവാണ്, എന്റെ അമ്മയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഇടന്ന് പോകാൻ നിൽക്കുമ്പോൾ തന്നെ സോന രാജകുമാരന് ആ പെൺകുട്ടിയോട് നന്ദി പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് 10 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും ഇവരുടെ അടുത്ത് നിന്നും വാങ്ങിത്തരുന്നതാണെന്ന് ആ പെൺകുട്ടിയോട് പറയുകയാണ്. പുറത്തിറങ്ങിയ ആ പെൺകുട്ടിയോട് അവരുടെ തൊഴിൽ ചോദിക്കും, നിങ്ങളുടെ അമ്മ എന്നാ മരിച്ചത് എന്ന്. എന്റെ അമ്മ മരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എന്റെ അമ്മയുടേതാണെന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന്. എന്തിനാണ് ആ പയ്യനെ വെറുതെ പറ്റിച്ചതെന്ന് തൊഴിൽ ചോദിക്കുമ്പോ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറയും, അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് അവനെ കെട്ടാൻ കഴിഞ്ഞാല് എന്റെ കുഞ്ഞുങ്ങളും നല്ല ഭംഗിയുണ്ടാവും, ആ ഐഡിയ സൂപ്പർ അല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. രാത്രി ഒരുപാട് കഴിഞ്ഞ് ചാടിപ്പോയ രാജകുമാരന്മാര് മധുര ചാടി അകത്തേക്ക് കടക്കുകയാണ്. അവര് മുമ്പില് റാണിയും ഷിം ചേച്ചിയും കയ്യും കെട്ടി നോക്കി നിൽക്കുന്നുണ്ടാവും. റാണി മൂന്ന് പേരെയും കാലിനിട്ട് നല്ല അടി കൊടുക്കും. അതില് റാണിയുടെ മകനായ മോഹൻ രാജകുമാരനായിരിക്കും കൂടുതൽ അടി കിട്ടുക. എന്തിനാണ് എന്നെ കൂടുതൽ അടിച്ചതെന്ന് പറയുമ്പോൾ റാണി പറയും, പുറത്ത് പ്ലേഗ് ആണ്, അതേറ്റ് നിങ്ങൾക്ക് പടർന്നു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യുക, നീയാണ് ഇവരെ കൊണ്ട് പുറത്തേക്ക് പോയത്, നീയോ തല തിരിഞ്ഞത്, ഇവരെയും തല തിരിക്കാൻ കണ്ടതാണ് നീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും റാണി അവരെ ഒറ്റ വഴക്കിടുകയാണ്. എന്നിട്ട് മൂന്നാം റാണിയുടെ മകൻ
സിംസ രാജമാറിനോട് തന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയണമെന്നും മുവാ രാജകുമാരനാണ് നിന്നെ കൊണ്ടുപോയതെന്നുള്ള സത്യം പറയണമെന്നും പറഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് പോകാൻ പറയുകയാണ്. പോകുന്നതിനിടക്ക് സിംസ രാജകുമാരന് റാണിയോടായിട്ട് പറയും, ഞാൻ എന്റെ സ്വയം ഇഷ്ടത്തിൽ പോയതാണ്, അവരെന്നെ നിർബന്ധിച്ചത് കൊണ്ട് പോയതല്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയും എൻജോയ് ചെയ്തൊരു ദിവസം ഉണ്ടാവുന്നത്, അതിൽ അവർക്ക് നന്ദി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ റാണി പറയും, അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്തു നിന്ന് ഞാൻ ഈ രഹസ്യം മറച്ചു വെച്ചുകൊള്ളാമെന്ന്. ഇത് കേൾക്കുമ്പോൾ സിംസ രാജകുമാരന് അത്ഭുതമാവുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ റാണി അവന് പ്രോമിസ് ചെയ്യുകയാണ്. അപ്പോഴേക്കും സോന രാജകുമാരന് റാണിയെ കാണാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടാവും. വൈദ്യന്റെ അടുത്ത് അവൻ തപ്പി പിടിച്ച വൈദ്യൻ എഴുതിയ ചികിത്സാ രീതിയും മരുന്നും മറ്റ് വന്നതായിരിക്കും സോന രാജകുമാരന്. റാണി അത് നോക്കിയിട്ട് പറയും, ഇത് പുറത്തത്തെ ആളുടെ ചികിത്സാ രീതിയാണ്, ക്രൗൺ പ്രിൻസിന്റെ മേലിൽ അത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ ക്രൈം തന്നെയാണ് അതെന്ന് റാണി പറഞ്ഞു കൊടുക്കുകയാണ് സോന രാജകുമാരന്. നമുക്ക് വേറെ വഴിയില്ലല്ലോ എന്ന് സോന രാജകുമാരന് പറയുമെങ്കിലും റാണി ഇത് സമ്മതിക്കില്ല. പെട്ടെന്ന് തന്നെ ക്രൗൺ പ്രിൻസ് ബോധത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് റാണിയെ വിളിക്കുകയാണ്. റാണി ഓടി ചെന്നുകൊണ്ട് കാര്യം അന്വേഷിക്കുമ്പോൾ സോന പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടി പറയുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് എഴുന്നേറ്റാൽ മതിയെന്ന്. റാണിയോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റാണി വൈദ്യനോട് പറയും, അവന്റെ അക്യുപഞ്ചർ ചികിത്സ നിർത്തിയേക്കും, പക്ഷേ മരുന്ന് നമുക്ക് പരീക്ഷിക്കാൻ കഴിയില്ല എന്ന്. അടുത്ത ദിവസം പരീക്ഷാ റിസൾട്ട് പറയുകയാണ്. വോട്ടെല്ലാം എണ്ണി നോക്കുമ്പോൾ ഓസ രാജകുമാരനും സോന രാജകുമാരനും ഒരേ വോട്ടായിരിക്കും. ഭോഗരാജകുമാരനായിരിക്കും മൊത്തം മാർക്ക് വെച്ചിട്ട് വിജയിക്കുക. രാജാവ് ഭോഗരാജകുമാരനെ ക്രൗൺ പ്രിൻസിന്റെ ട്യൂട്ടറായിട്ട് സെലക്ട് ചെയ്യുകയാണ്. റിസൾട്ട് അറിഞ്ഞതിനു ശേഷം മഹാറാണി റാണിയെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ക്രൗൺ പ്രിൻസിന്റെ ആരോഗ്യസ്ഥിതി ചോദിച്ചറിയുകയാണ്. ക്രൗൺ പ്രിൻസിന്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് രാജകുമാരനവിടെ പ്രസന്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാ സത്യവും അറിയും. അപ്പോ നിനക്ക് പോലും രാജാവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ക്രൗൺ പ്രിൻസിനെ ഇവിടെ സെലക്ട് ചെയ്യും, എനിക്ക് ഇനിയും പേരക്കുട്ടികളുണ്ട് എന്ന് മഹാറാണി റാണിയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കേട്ട് പേടിച്ചുകൊണ്ട് ക്രൗൺ പ്രിൻസിന്റെ സ്ഥിതി എന്താണെന്ന് നോക്കാൻ വേണ്ടി വരികയാണ് റാണി. അപ്പോഴും പ്രത്യേകിച്ച് പുരോഗമനമൊന്നും ഇല്ലെന്ന് കണ്ട് റാണിക്കും ഷിം ചേച്ചിക്കും പേടിയാവുകയാണ്. ഷിം ചേച്ചി റാണിയോടായിട്ട് പറയും, 5 ദിവസമേ ഇനിയുള്ളൂ ക്രൗൺ പ്രിൻസിന്റെ ഭാര്യയെ പ്രസവിക്കാൻ, അതിനു മുമ്പ് രാജകുമാരൻ എഴുന്നേറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് റാണി വേറെ വഴിയില്ലാതെ സോന രാജകുമാരന് കൊടുന്ന മരുന്ന് ക്രൗൺ പ്രിൻസിന്മേൽ പരീക്ഷിക്കാൻ പറയുകയാണ്. റാണി ഭയപ്പെട്ടതുപോലെ തന്നെ ക്രൗൺ പ്രിൻസസിന്റെ ഡെലിവറി ഡേ ആവുകയാണ്. പുതിയൊരംഗത്തെ വരവേൽക്കാൻ വേണ്ടി കൊട്ടാരത്തിലുള്ളവരെല്ലാവരും പുറത്ത് കാത്തു നിൽക്കുകയാണ്. റാണി മാത്രം മറ്റു റാണിമാരുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവർക്കും സംശയമാവുകയാണ്. റൂമർ സത്യമാണെന്നും ക്രൗൺ പ്രിൻസിന് കാര്യമായിട്ട് എന്തോ അസുഖമുണ്ടെന്നും എല്ലാവരും അവിടെ കിടന്ന് രഹസ്യം പറയുകയാണ്. ആ സമയത്ത് രാജാവും മഹാറാണിയും ഹാജരാവുകയാണ്. മഹാറാണി റാണിയായിട്ട് പൂട്ടാൻ നോക്കുന്നുണ്ട്. രാജാവിന്റെ മുമ്പിൽ വെച്ചിട്ട് ക്രൗൺ പ്രിൻസ് എവിടെയെന്ന് ചോദിക്കുകയാണ്. ഈ ദിവസം പോലും ക്രൗൺ പ്രിൻസിന് വരാൻ കഴിയില്ലാന്നുണ്ടെങ്കിൽ അവന് കാര്യമായിട്ട് എന്തോ അസുഖമുണ്ടല്ലോ എന്ന് മഹാറാണി പറയുകയാണ്. ഇത് രാജാവിനൊട്ടും ഇഷ്ടാവില്ല. രാജാവ് ഒന്ന് തല തിരിച്ച് നോക്കുമ്പോ കാണാം ക്രൗൺ പ്രിൻസ് ആരോഗ്യവാനായിട്ട് എല്ലാവരുടെ മുമ്പിലൂടെയും കയറി വരുന്നത്. ക്രൗൺ പ്രിൻസ് പറയും, വരുന്ന വഴിക്ക് കുറച്ച് ബുദ്ധിമുട്ടി എങ്കിലും ടൈമിന് തന്നെ എനിക്ക് എത്താൻ പറ്റിയെന്ന്. റാണി ക്രൗൺ പ്രിൻസിനോട് അകത്ത് രാജകുമാരിയെ പോയി കാണാൻ പറയുകയാണ്. റൂമർ സത്യമല്ലാത്തതില് നിരാശരായിട്ട് മഹാറാണിയും ബാക്കിയുള്ള റാണിമാരും കൂടെ ക്രൗൺ പ്രിൻസ് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് തിരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന റാണി ഷിംചേച്ചിയോട് പറയും, സോന രാജകുമാരന്റെ മരുന്ന് ക്രൗൺ പ്രിൻസിനെ സുഖപ്പെടുത്തിയല്ലേ എന്ന്. ക്രൗൺ പ്രിൻസ് ആരോഗ്യത്തോടുക്ക വരുന്നത് കണ്ട് സന്തോഷമായ റാണി എല്ലാ മക്കളെയും തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ പറയുകയാണ്. എല്ലാവർക്കും നല്ല ഗംഭീര സദ്യ തന്നെ അന്ന് ഒരുക്കുകയാണ്. റാണിയുടെ 5 മക്കളും സന്തോഷത്തോടുക്കെ തമാശകളും കഥകളും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റാണിക്ക് തന്റെ മക്കളെല്ലാവരും ആരോഗ്യത്തോടുക്കെ നിൽക്കുന്നത് കണ്ട് വളരെയധികം സമാധാനമാവുകയാണ്. ക്രൗൺ പ്രിൻസ് മാത്രം റാണിയെയും സോന രാജകുമാരനെയും ഇടയ്ക്കിടയ്ക്ക് വിഷമത്തോടുക്കെ നോക്കുന്നുണ്ടാവും. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സോന രാജകുമാരനൊപ്പം പുറത്തേക്ക് ഇറങ്ങിയ ക്രൗൺ പ്രിൻസ് എനിക്ക് കൂടുതൽ ജീവിക്കാനാണ് ഇപ്പോൾ ആഗ്രഹമെന്ന് സോനത്തിനോട് പറയുകയാണ്. ഒപ്പം ക്രൗൺ പ്രിൻസിന് അത്രയും കാലം ഉണ്ടായിരുന്ന ഒരു സംശയം സോന രാജകുമാരനോട് ചോദിക്കുകയാണ്. നീ ചെറുപ്പത്തില് പുറത്ത് താമസിച്ചിരുന്ന സമയത്ത് നിന്നെ ഞാൻ ഇടക്ക് കാണാൻ വരുമായിരുന്നല്ലോ, പക്ഷെ നീ എന്നോട് ഒരിക്കലും അച്ഛനെയോ അമ്മയോ കുറിച്ച് ചോദിക്കാറില്ലായിരുന്നു, അതെന്തുകൊണ്ടാണ്? നിനക്കൊരിക്കലും അവരെ കാണണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോ തന്നെ സോന രാജകുമാരന് പറയും, എന്നെ കാണാൻ എപ്പോഴും ഒരു സ്ത്രീ വരുമായിരുന്നു, അവര് ഒരുപാട് നേരം അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണാറുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴും അവരെ കാണാതായി, പിന്നെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ക്രൗൺ പ്രിൻസ് ചിരിച്ചുകൊണ്ട് പറയും, അത് നമ്മുടെ അമ്മയായിരുന്നു എന്ന്. നിന്റെ അടുത്തേക്ക് രഹസ്യമായി വരുന്നത് കണ്ടുപിടിച്ചതിനാലെ അമ്മക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എന്നെ അമ്മ പറഞ്ഞയക്കുകയാണ് ചെയ്തതെന്ന് ക്രൗൺ പ്രിൻസ് സോനത്തിനോട് പറയുകയാണ്. അങ്ങനെയാണ് ഞാൻ നിന്നെ കണ്ടുമുട്ടതെന്നും അമ്മ എന്നെ ഇടക്കിടക്ക് നിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുണ്ടായിരുന്നതെന്നും സോനത്തിനോട് പറയുകയാണ്. ഒരുപാട് ദിവസത്തെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് പുതിയ ട്യൂട്ടറുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ക്രൗൺ പ്രിൻസ്. ട്യൂട്ടറായിട്ട് ഭോഗരാജകുമാരനും വന്നിട്ടുണ്ടാവും. കണികളായിട്ട് മന്ത്രിമാർക്കൊപ്പം 5-ാം റാണിയും രാജാവും ഇരിക്കുന്നുണ്ടാവും.
ഭോഗരാജന്മാരനെ ഒരു സബ്ജക്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കുന്നതിനിടക്ക് ക്രൗൺ പ്രിൻസ് രക്തം ഛർദ്ദിക്കുകയാണ്. റാണി ഓടി ചെന്നുകൊണ്ട് രാജകുമാരനെ പിടിക്കുമെങ്കിലും ബ്ലഡ് എല്ലാം ഛർദ്ദിച്ച് ക്രൗൺ പ്രിൻസ് ബോധമില്ലാതാവുകയാണ്. ഇത് കണ്ട് രാജാവും ബാക്കിയുള്ളവരും പേടിച്ച് ഞെട്ടി നിൽക്കുകയാണ്. റാണി ക്രൗൺ പ്രിൻസിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് അലമുറട്ട് കരയാൻ തുടങ്ങുകയാണ്. അവിടെ നമ്മുടെ നാലാമത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വരുന്നതുവരെ ബൈ.